പിന്നാലെ കരിപ്പൂർ വിമാനത്താവളവും സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം സജീവമാക്കി കേന്ദ്ര സർക്കാർ. വിമാനത്താവളത്തിന്റെ മുഴുവൻ വിവരങ്ങളും ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ എയർപോർട്ട് ഡയറക്ടർക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകി. സ്വകാര്യവൽക്കരിക്കുന്ന 10 വിമാനത്താവളങ്ങളുടെ പട്ടികയിലാണ് കരിപ്പൂരിനെയും കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കരിപ്പൂരിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വകാര്യവൽക്കരണത്തിന്റെ 4 ഘട്ടത്തിലാണ്. ദക്ഷിണേന്ത്യയിൽ നിന്ന് തിരുച്ചിറപ്പള്ളി, കോയമ്പത്തൂർ എന്നിവയും ഈ പട്ടികയിലുണ്ട്. സ്വകാര്യവൽക്കരണത്തിന് മുന്നോടിയായി കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ആസ്തി, ശേഷി, സർവീസുകൾ, വരുമാനം എന്നിവയുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 22 എയർപോർട്ട് അതോറിറ്റി ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് സ്വകാര്യവൽക്കരണ പട്ടികയിലുള്ള വിമാനത്താവളങ്ങളിലെ ഡയറക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത്. സ്വകാര്യവൽക്കരണ പട്ടികയിലുള്ള എല്ലാ വിമാനത്താവളങ്ങളും ലാഭത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. നിലവിൽ ലാഭകരമായ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ കരിപ്പൂർ 10 സ്ഥാനത്താണ്. വലിയ വിമാനങ്ങളുടെ സർവീസ് വീണ്ടും തുടങ്ങുന്നതോടെ കരിപ്പൂർ 4 സ്ഥാനത്തേക്ക് ഉയരുമെന്നാണ് പ്രതീക്ഷ. സ്വകാര്യവൽക്കരണം മെച്ചപ്പെട്ട സേവനം, സാങ്കേതിക മേന്മ എന്നിവ ഉറപ്പുവരുത്താനാണെന്നാണ് വിശദീകരണം. എന്നാൽ സേവന നിരക്കുകളടക്കം കൂടുന്നത് യാത്രക്കാർക്ക് തിരിച്ചടിയാവും. സി ആർ രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.